ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നിങ്ങളൊരു ഹിറ്റ് മാൻ മൂവീസല്ലേ കണ്ടിട്ടുണ്ടോ ഹിറ്റ് മാൻ മൂവീസല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹിറ്റ് മാൻ കാണും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു അതത്രമാത്രം ടച്ചബിളായിട്ട് മാറിയിട്ടില്ല പക്ഷേ ഫസ്റ്റ് ഹിറ്റ് മാൻ ആ ഒരു മൂവിയിലുള്ള ആ ഒരു നായകൻ അതിന് പകരം വയ്ക്കാൻ വേറെ ഒരു ഹിറ്റ് മാൻ മൂവീസിനും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മുടെ ഹിറ്റ്മാൻസ് മാൻസ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായത് ഒരു കോമഡി രൂപേണ ഒരു ത്രില്ലിംഗ് ഒരു മിസ്ട്രി ഒരു ആക്ഷൻ ലെവലിൽ നമുക്ക് ആ ഒരു മൂവി പറഞ്ഞു തന്നപ്പോൾ അത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ടച്ചബിളായിട്ട് മാറി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പാട്ട് നമുക്കിപ്പോൾ അവൈലബിളാണ് ഒരു വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിറ്റ്മാൻ്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൂവി നമ്മൾ റിവ്യൂ ചെയ്തതാണ് പക്ഷേ ആ ഒരു മൂവിയിലുള്ളൊരു പോരായ്മ അതെന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഫസ്റ്റ് മൂവിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ഈ ഹിറ്റ്മാൻ്റെ കാര്യം ഇവിടെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി ബേസിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഹിറ്റ്മാൻ്റെ കഥ പറഞ്ഞ് നമ്മളെ ലൈറ്റായിട്ടൊന്ന് ത്രില്ലരിപ്പിക്കുന്ന ഒരു സിനിമ അത് നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഗൺ പൗഡർ ആൻഡ് മിൽക്ക് ഷേക്ക് എന്ന് പറയുന്ന ഒരു മൂവി ഇതൊരു ആക്ഷൻ ത്രില്ലർ മിസ്റ്ററി മിസ്ട്രി വരുന്ന ഒരു സിനിമയാണ് യെസ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഗൺ പൗഡർ ആൻഡ് മിൽക്ക് ഷേക്ക് എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഈ ഒരു പേരവരെ ചൂസ് ചെയ്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മിൽക്ക് ഷേക്കിന് ഈ ഒരു മൂവിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഗൺ പൗഡറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മൂവിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദി ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നായിരിക്കും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ഒരു പ്ലോട്ടിലേക്ക് പോവാണെങ്കിൽ സ്കാർലറ്റ് എന്ന് പറയുന്ന ഒരു വുമൺ ഈ ഒരു വുമെന്ന് പറയുന്നത് ഒരു ഹിറ്റ് വുമൺ ആ ഒരു ക്രൈം ലേഡിയാണ് അപ്പോൾ പുള്ളിക്കാർ ഒരു ക്രൈം ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്യാൻ ദി ഫെയിം എന്ന് പറഞ്ഞൊരു ക്രൈം ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് മൊത്തത്തിലെ ക്രൈം ലേഡീസുള്ളൊരു ഓർഗനൈസേഷനാണ് ഒരു ഹിറ്റ് വുമനൊക്കെ ഹയർ ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം അപ്പോൾ സ്കാർലറ്റ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു കുട്ടി വരാനൊരു പെൺകുട്ടി വരാണോ ഒരു പെൺകുഞ്ഞ് ജനിക്കാൻ അവളുടെ പേര് സാമന്നാണ് അപ്പോൾ ഈ ഒരു സാമന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ സാമനെ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ സാമന ആ ഒരു ഫേമിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സ്വദിനേഷം സാമനെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് സാമ് അമ്മയെപ്പോലെ തന്നെ ഒരു പക്കാ ക്രിമിനൽ ഹിറ്റ് വുമണായിട്ട് മാറുകയാണ് ആ ഒരു ദി ഫേം എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ബ്ലാക്ക് വിഡോ ലെവലിൽ ഒരു അസാസിൻ ലെവലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് സാമ് മാറുകയാണ് സാമു മാറിയതിനു ശേഷം സാമിന് അത്രമാത്രം ഒരു വിശ്വാസമാവുന്നുണ്ടായ ഫാമിന് സോ ദി ഫേമെന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ആൾമോസ്റ്റ് സാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ സാമ് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് അമ്മയോട് അല്ലെങ്കിൽ അമ്മയെക്കാട്ടി മുകളിൽ സാമു വരും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഹിറ്റ് ആയിട്ട് വളർന്നു വന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് സാമ് പോകുന്നത് സോ സാമ് പോയതിന് ശേഷം ആരെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നുണ്ടോ ഇല്ലേ രക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് സാമ എത്രമാത്രം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഇതേ ടൈമിൽ താൻ വെറുക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് ആ വെറുക്കുന്ന ആ ഒരു ദി ഫേം ഓർഗനൈസേഷനില ആ ഒരു കൂട്ടാളികൾ തൻ്റെ അമ്മയായിട്ടുള്ള സ്കാർലറ്റ് ഇവരുടെയൊക്കെ സഹായമില്ലാത്ത രീതിയിൽ തനിക്കിന് മുന്നിലേക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ സാമിൻ്റെ ലൈഫ് ഇവിടെ നിന്ന് പോവും തീർന്നു പോവും തോറ്റുപോകും ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരോടൊപ്പം ഒരുമിച്ച് തീരുന്നുണ്ടോ ഇല്ലേ ആ ഒരു കുട്ടിയെ രക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നൊരു മുവി ഗൺ പൗഡർ ആൻഡ് ദി മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഒരു പ്ലോട്ടെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിസ്റ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളാണ് ഗൺ ഫൈറ്റ് രംഗങ്ങളാണ് അതും എക്സ്പെഷ്യലി ഞാൻ പറയുന്നില്ല ഈ ഒരു ഗേൾസ് ഞെട്ടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാം സോ സിനിമയുടെ സംഘടന രംഗങ്ങൾ അത് കോമഡി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണെങ്കിലും കാണിച്ചിരിക്കുന്നത് നമുക്കൊരു ടച്ചിങ് ഫീൽ വരുന്നുണ്ട് ഒരു ഒരു ബൂം വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അടുത്തു പറയാനുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സിനിമയിലുള്ള കാഴ്ചകളാണ് സൂപ്പർ സൂപ്പറാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം നെക്സ്റ്റ് പറയാൻ അടുത്തുള്ളൊരു ഒരു കാര്യം സിനിമയിൽ ആ ഒരു കളർഫുൾ ടോണാണ് ആ ഒരു സിനിമ കൊണ്ടുപോകുന്ന ഒരു സിനിമാറ്റിക് ടെക്നിക്സ് ആണ് ആ സിനിമാറ്റിക് കളർ ടോൺ സൂപ്പറായിരുന്നു അത് നമുക്കൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മൊബിയിൽ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആണ് അധികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലെ സ്ത്രീകളെ മാത്രമേ കാണാൻ പറ്റൂ സോ ആ സ്ത്രീകളെ കാണിക്കുമ്പോഴും ഏറ്റവും ഫേമസ് ആയിട്ട് എനിക്കറിയാവുന്ന രണ്ട് ക്യാരക്ടേഴ്സുകൾ ആ ഒരു സാമിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന സ്കാർലറ്റ് എസ് ആയിരുന്നു പെൺകുട്ടിയുടെ പേര് സ്കാർലറ്റ് എന്നല്ല കരൻ അങ്ങനെ കണ്ടതെന്ന് തോന്നുന്നുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പേര് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു സ്കാർലറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ലെനയാണ് ലെനയെ എല്ലാവരും ഒരുപാട് ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സോ രണ്ടുപേരുടെയും പെർഫോമൻസ് പക്കയായിരുന്നു രണ്ടുപേരുന്ന മാത്രമല്ല ആൾവൈസ് ആ ഒരു ലേഡീസ് ക്യാരക്ടർ തലമുറകളുടെ ആ ഒരു ലേഡി ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതൊക്കെ ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് സോ ഇതിനകത്ത് അവരുടെ പെർഫോമൻസ് സൂപ്പറാണ് പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു ഫീമെയിൽ ഓറിയൻ്റെഡ് മൂവിയെ കൊണ്ടുവരുമ്പോഴും അതിനുള്ളിൽ ഒരു പൊളിറ്റിക്സ് പരമായിട്ട് അല്ലെങ്കിൽ ഒരു ഫെമിനിസം പരമായിട്ട് കൊണ്ടുവന്ന് റിവീൽ ചെയ്യാതെ വളരെ ബെറ്റർ ആയിട്ട് എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിൽ കൊണ്ടുപോയതും എനിക്ക് കീപ്പ് ഇൻ ടച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് വരാണെങ്കിൽ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് സ്റ്റോറിയാണ് അവർ അങ്ങ് ഡെപ്ത്തിനായിട്ട് നമുക്ക് പറഞ്ഞ് തന്നിട്ടില്ല ഇതിനുള്ളിലുള്ള ഒരു പ്ലോട്ട് അതിൻ്റെ അതുപോലെ തന്നെ അതൊരു സിമിലാരിറ്റീസ് ഉള്ള ഒരു പ്ലോട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടുവന്ന ഹിറ്റ്മാൻ മാൻ സ്റ്റോറീസല്ല ഒരുപാട് ത്രില്ലർ ആക്ഷൻ സ്റ്റോറീസെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ അതേ ടച്ച് കീപ്പ് ചെയ്യുന്നൊരു മുവിയാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് ഗൺ പൗഡർ ആയിട്ട് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോറി സോ അതുകൊണ്ടുതന്നെ സ്റ്റോറിയിൽ വലിയ പുതുമകളോ വലിയൊരു എക്സൈറ്റ്മെൻറ്റോ വലിയൊരു ആകാംക്ഷയൊന്നും നമുക്ക് തരുന്നില്ല പക്ഷേ അവരുടെ രീതികളിൽ അവരുടെ പെർഫോമൻസിൽ നമുക്ക് അതൊക്കെ കീപ്പ് ആൻഡ് ടച്ചായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സോ അതുകൊണ്ടുതന്നെ സിനിമ എന്ന് പറയുന്നത് എന്തെങ്കിലും ക്ലൈമാക്സിലൊന്നും വലിയ ആകാശം ആകാംക്ഷയോ കാര്യങ്ങളോ ഒന്നും തരാത്തോണ്ട് തന്നെ ഈ ഒരു സിനിമ എൻ്റെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റിൽ പറയണമെങ്കിൽ നിങ്ങൾക്കൊരു ആവറേജിനും ലൈറ്റ് ഒരുപടി മുമ്പ് നിൽക്കുന്ന ഒരു മൂവി കാണണം അതൊരു ആക്ഷൻ ത്രില്ലർ മിസ്ട്രി ജേണൽ വരുന്ന ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ഒരു ഗൺ പൗഡർ ആൻഡ് മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് ലെങ്തിയായിട്ട് അവർ ലൈറ്റായിട്ട് സ്ലോനെസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ അടിപ്പിച്ച് ഇതിൻ്റെ ലെങ്ത് വരും സോ ആ ലെങ്ങ് കൂടെ അവർ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കാം അതിൻ്റെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ മീണ്ടും സന്ദിപ്പം ആൻഡിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു ലവ് യു ആൾ ടാറ്റ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബേ ബൈ പി ഗൈ സ്റ്റിയേസ് ലവ് യു ആൾ ടാറ്റ